ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE ഇൻ അസോസിയേഷൻ വിത്ത് അമല ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റ്. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 9 ചൊവ്വാഴ്ച. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവുമായി വീണ്ടും കേരള ഹൈക്കോടതി. ഇത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്ന് GST കൌൺസിലിനോട് കോടതി നിർദ്ദേശിച്ചു. വിശദീകരണം 10 ദിവസത്തിനുള്ളിൽ കോടതി മുൻപാകെ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. റഫേൽ കരാറിൽ പുതിയ തെളിവുകൾ പുറത്തുവിട്ട് ഫ്രഞ്ച് മാധ്യമമായ മീഡിയ പാർട്ട്. കരാറിനായ ദസോ ഏവിയേഷൻ 65 കോടി രൂപ ഇടനിലക്കാരൻ സുഷേൻ ഗുപ്തയ്ക്ക് നൽകിയെന്നാണ് മീഡിയ പാർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള റഫേൽ യുദ്ധവിമാന കരാറിൽ സുഷേൻ ഗുപ്ത എന്നയാൾ ഇടനിലക്കാരനായിരുന്നുവെന്ന് മീഡിയ പാർട്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കർഷക പ്രക്ഷോഭങ്ങൾക്ക് നേരെയുള്ള നിലപാടിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ആവർത്തിച്ച് മേഘാലയ ഗവർണർ സത്യപാൽ മാലിക്. കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കേണ്ടിവരുമെന്ന് മാലിക് പറഞ്ഞു. കർഷകരോട് സംസാരിക്കാൻ തയ്യാറാകണം, കേന്ദ്ര നിലപാടാണ് ശരിയെന്ന് അവരെ ബോധിപ്പിക്കണം. എന്നിരുന്നാലും കർഷകരുടെ വേദന കാണാൻ കഴിയാത്തതുകൊണ്ട് പിന്മാറുന്നു എന്ന് പറയണം, ഇത് നിങ്ങളെ വലിയവനാക്കുകയേയുള്ളൂ എന്നും പ്രധാനമന്ത്രിയോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മാലിക് പറഞ്ഞു. പുതിയ പാർലമെന്റ് നിർമ്മാണത്തെയും അദ്ദേഹം വിമർശിച്ചു. ലോകോത്തരമായ കോളേജുകൾ പണിയുകയായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിന് പകരം കേന്ദ്രം ചെയ്യേണ്ടിയിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നുമുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ഗതാഗതമന്ത്രി ആന്റണി രാജു ബസ് സംഘടനകളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ബസ് ഉടമകളുടെ ആവശ്യങ്ങളിൽ നവംബർ 18 മുമ്പ് തീരുമാനത്തിൽ എത്തുമെന്നും ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ ബേബി ഡാമിനരികിലെ മരങ്ങൾ മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകിയ ഉന്നതതല യോഗത്തിന്റെ മിനിറ്റ്സ് വനംവകുപ്പിന് കൈമാറിയില്ല. ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസ് വിളിച്ച യോഗത്തിലെ തീരുമാനപ്രകാരമാണ് അനുമതി നൽകിയത്. വനം വന്യജീവി പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും സർക്കാരിനെ അറിയിക്കാതെ നയപരമായ വിഷയത്തിൽ ഉത്തരവിറക്കിയതിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലാണ്. മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകി ഉത്തരവിറക്കിയ വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നടപടിക്രമങ്ങളിൽ ഗുരുതര പിഴവുള്ളതായി പരിശോധനയിൽ കണ്ടെത്തി. IFS ഉദ്യോഗസ്ഥനായതിനാൽ ഇദ്ദേഹത്തിനെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി വേണമെങ്കിൽ സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയാക്കുമെന്ന് തമിഴ്നാട്. നവംബർ 30 അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിലെത്തുമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി ദുരൈ മുരുകനാണ് പറഞ്ഞത്. ജലനിരപ്പ് ഉയർത്താത്തതിലെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാറിലെ കാര്യങ്ങൾ സുപ്രീംകോടതി പറയുന്നതനുസരിച്ചാണ് നടക്കുകയെന്നും അണക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരളവുമായി പ്രശ്നങ്ങൾക്ക് താൽപര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാനോ സയൻസ് മേധാവി നന്ദകുമാർ കളരിക്കലിനെ മാറ്റണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ MG സർവകലാശാലയിൽ ദളിത് ഗവേഷക വിദ്യാർത്ഥി ദീപ പി മേനോൻ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. തന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുവെന്നും ഗവേഷണത്തിന് എല്ലാ സൌകര്യങ്ങളും സർവകലാശാല ഉറപ്പു നൽകിയതായും ദീപ അറിയിച്ചു. നാനോ സയൻസിൽ ഗവേഷണം നടത്താനുള്ള അഡ്മിഷൻ ലഭിച്ചിട്ടും അതിനുള്ള സൌകര്യം സർവകലാശാല അധികൃതർ നിഷേധിച്ചുവെന്നും ഹൈക്കോടതി ഉത്തരവുകളടക്കം ഉണ്ടായിട്ടും തനിക്ക് നീതി നിഷേധിക്കപ്പെടുകയാണെന്നും തന്റെ അക്കാഡമിക് കരിയറിലെ 10 വിലപ്പെട്ട വർഷമാണ് നഷ്ടമായതെന്നും ആരോപിച്ചാണ് അവർ സർവകലാശാലയ്ക്ക് മുന്നിൽ നിരാഹാര സമരം തുടങ്ങിയത്. ഏതെങ്കിലും വിധത്തിലുള്ള മാടമ്പിത്തരങ്ങളുടെ ഇടിമുറികളായി നമ്മുടെ ഗവേഷണ കേന്ദ്രങ്ങളും കലാലയങ്ങളും മാറാതിരിക്കാൻ അധ്യാപകർ ജാഗ്രത പാലിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. ജാതി അധിക്ഷേപത്തിൽ MG സർവകലാശാലയിൽ നിരാഹാര സമരം നടത്തിവെന്ന ഗവേഷക വിദ്യാർത്ഥിനി ദീപാമോഹനൻ സമരം അവസാനിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം.
ഇന്ധനവില വർധനയ്ക്കെതിരായ വഴിത്തടയൽ സമരത്തിനിടെ നടൻ ജോജു ജോർജിന്റെ കാർ ആക്രമിച്ച സംഭവത്തിൽ ടോണി ചമ്മണിയടക്കമുള്ള നേതാക്കൾ കീഴടങ്ങി. പ്രകടനമായി മരട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാണ് ടോണി ചമ്മണിയും കൂട്ടുപ്രതികളായ കോൺഗ്രസ് പ്രവർത്തകരും കീഴടങ്ങിയത്. സ്റ്റേഷനിലേക്ക് പ്രവേശിക്കും മുൻപ് ഇവർ ജോജു ജോർജിന്റെ കോലം കത്തിച്ചിരുന്നു. ശ്രീനിവാസൻ നായകനായ കീടം സിനിമയുടെ എറണാകുളത്തെ ഷൂട്ടിംഗ് സെറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. നടൻ ജോജു ജോർജിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് സിനിമാ ചിത്രീകരണം നടക്കുന്ന പുത്തൻകുരിശെ PWD റെസ്റ്റ് ഹൌസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് റെസ്റ്റ് ഹൌസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. കുന്നത്തുനാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സിനിമാ സെറ്റുകളിലേക്കുള്ള മാർച്ച് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫെഫ്ക പ്രതിപക്ഷ നേതാവ് VD സതീശനെ കത്തയച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയും ഗതാഗതം തടഞ്ഞും സർക്കാർ ഓഫീസുകൾ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയുമുള്ള സിനിമാ ചിത്രീകരണം എറണാകുളം ജില്ലയിൽ ഇനി അനുവദിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ്. ജില്ലയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സിനിമാ ചിത്രീകരണം മുന്നറിയിപ്പില്ലാതെ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ടിറ്റോ ആന്റണി അറിയിച്ചു. സിനിമാ ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗത്തിനെതിരെയും യൂത്ത് കോൺഗ്രസ് പ്രചാരണവും പ്രക്ഷോഭവും ആരംഭിക്കുമെന്നും ടിറ്റോ ആന്റണി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഗതാഗതം മുടക്കിയുള്ള സിനിമാ ചിത്രീകരണം തടയുമെന്ന യൂത്ത് കോൺഗ്രസ് പ്രസ്താവന തള്ളി കോൺഗ്രസ് എറണാകുളം DCC പ്രസിഡന്റ്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സിനിമാ ചിത്രീകരണം തടസ്സപ്പെടുത്തില്ലെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിന് തുടക്കമായി. രക്താർബുദത്തിനും രക്തസംബന്ധമായ രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുന്നതിനായി ആരംഭിച്ച ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിന് October 14 അഭിവന്യ തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദകർമ്മം നിർവഹിച്ചു. തുടർന്ന് October 15 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ BMT യൂണിറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അനേകർക്ക് ആശ്വാസവും ആശ്രയവുമായി അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശൂരിന്റെ മണ്ണിൽ സ്ഥിതി ചെയ്യുമ്പോൾ പുതുതായി തുറക്കുന്ന BMT യൂണിറ്റിന് എല്ലാവിധ ആശംസകളും. എറണാകുളം പാലാരിവട്ടത്ത് മുൻ മിസ് കേരള അടക്കം 3 പേർ കാറപകടത്തിൽ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. തൃശൂർ മാള സ്വദേശി അബ്ദുൾ റഹ്മാനെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യപിച്ച് അപകടകരമായി വാഹനം ഓടിച്ചതിനും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കുമാണ് കേസെടുത്തത്. നടി KPSC ലളിത കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. 10 ദിവസങ്ങൾക്ക് മുൻപാണ് നടിയെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് മാറ്റുകയായിരുന്നു. ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. എന്നാൽ കരൾ മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ചേ അതു സംബന്ധിച്ച് തീരുമാനമുണ്ടാകൂവെന്നും റിപ്പോർട്ടുകൾ. ഗുജറാത്ത് തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയുണ്ടായ വെടിവയ്പിൽ പാകിസ്ഥാനെ പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. പാക് ഹൈക്കമ്മീഷനിലെ ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി വിദേശകാര്യമന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. പാക് സർക്കാർ അന്വേഷണം നടത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് തീരത്ത് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയുണ്ടായ പാക് വെടിവയ്പിൽ ഒരു മത്സ്യത്തൊഴിലാളി കൊല്ലപ്പെട്ടിരുന്നു. പാക് നാവിക ഉദ്യോഗസ്ഥൻ വെടിവെച്ചുവെന്നാണ് നിഗമനം. എന്നാൽ അതേസമയം ഗുജറാത്ത് തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ വെടിവെച്ചെന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ നിഷേധിച്ചു. ജൽപാരി എന്ന ബോട്ടിനെയോ വെടിവെപ്പിനെയോ കുറിച്ച് അറിയില്ലെന്ന് പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസി വ്യക്തമാക്കി. മണിപ്പൂരിലെ കോൺഗ്രസ് നേതാക്കളും മുൻ MLA മാരുമായ 2 പേർ BJPയിൽ ചേർന്നു. രാജ്കുമാർ ഇമ്മോസിംഗ്, യാംതോങ് ഹാവോകിപ് എന്നിവരാണ് BJPയിൽ ചേർന്നത്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, പാർട്ടി നേതാവ് സാബിത് പത്ര എന്നിവർ ഇരുവരെയും BJP അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. പഞ്ചാബ് സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി PCC അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധു. ചരൺജിത് സിംഗ് ചന്നിയുടെ സർക്കാരിനെ രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലെന്ന് സിദ്ധു കുറ്റപ്പെടുത്തി. ബേഹ്ബൽ കലാൻ വെടിവയ്പ് കേസിൽ മുൻ DGP സുമേത് സിംഗ് സൈനിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചതിനെതിരെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിക്കാൻ സർക്കാർ വൈകിയതാണ് സിദ്ധുവിനെ പ്രകോപിപ്പിച്ചത്. മലിനീകരണത്തെ തുടർന്ന് ഡൽഹിയിലെ കാളിന്ദി കുഞ്ചിനടുത്തുള്ള യമുനാ നദിയിൽ വിഷപ്പത രൂപപ്പെട്ടു. യമുനാ നദിയുടെ പല ഭാഗങ്ങളും വിഷപ്പതയിൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. നദിയിലെ ഉയർന്ന അമോണിയ തോതും ഫോസ്ഫേറ്റ് അംശവുമാണ് വിഷപ്പത രൂപപ്പെടാനുള്ള പ്രധാന കാരണം. വ്യാവസായിക മാലിന്യം നദിയിലേക്ക് പുറന്തള്ളിയതാണ് അമോണിയയുടെ തോതും ഫോസ്ഫേറ്റിന്റെ അംശവും നദിയിൽ ഉയരാനുള്ള പ്രധാന കാരണം. ജമ്മുകാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. നാട്ടുകാരനായ ഒരാളെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തി. ബന്ദിപ്പോര സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിം ഖാനാണ് കൊല്ലപ്പെട്ടത്. ശ്രീനഗറിലെ ബോഹറി കടാൽ മേഖലയിൽ വെച്ചായിരുന്നു ആക്രമണം.
സംഭവത്തിൽ ജമ്മുകശ്മീർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആക്രമണം ഉണ്ടായ സ്ഥലത്ത് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 43 രാജ്യങ്ങളിലായി ലോകത്തെ 4.5 കോടി മനുഷ്യർ പട്ടിണിയുടെ വക്കത്താണെന്ന് ഐക്യരാഷ്ട്രസഭാ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷം 4.2 കോടി മനുഷ്യരായിരുന്നു ഭക്ഷ്യക്ഷാമം മൂലം പട്ടിണിയുടെ വക്കിലെത്തിയത്. താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയും നിരന്തര വരൾച്ചയും കാരണം 30 ലക്ഷം പേർ കൂടി ക്ഷാമത്തിലായതോടെയാണ് പട്ടിണിയെ അഭിമുഖീകരിക്കുന്നവരുടെ എണ്ണം കൂടിയതെന്ന് ലോക ഭക്ഷ്യ പദ്ധതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡേവിഡ് ബീസ്ലി മാധ്യമങ്ങളോട് പറഞ്ഞു. ആഭ്യന്തര സംഘർഷങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, കോവിഡ് 19 രോഗം എന്നിവയാണ് ലോകത്തെ മനുഷ്യരിൽ നല്ലൊരു പങ്കിനെയും പട്ടിണിയുടെ വക്കിലേക്ക് വലിച്ചെറിഞ്ഞത്. 2020 ലോകകപ്പിൽ നിന്ന് ഇന്ത്യ വിജയത്തോടെ വിടവാങ്ങി. ഫലം അപ്രസക്തമായ സൂപ്പർ 12 പോരാട്ടത്തിൽ നമീബിയയെ 9 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള വിരാട് കോഹ്ലിയുടെ അവസാന 2020 മത്സരം അവിസ്മരണീയമാക്കിയത്. 133 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 15.2 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ജഡേജ 16 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ അശ്വിൻ 20 റൺസിന് 3 വിക്കറ്റ് എടുത്തു. 56 റൺസ് എടുത്ത രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. കെ എൽ രാഹുൽ 54 റൺസ് എടുത്തു. ഇരു ടീമുകളും നേരത്തെ സെമി കാണാതെ പുറത്തായിരുന്നതിനാൽ മത്സരഫലം അപ്രസക്തമായിരുന്നു. എങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ കോഹ്ലിയും പരിശീലകൻ രവിശാസ്ത്രിക്കും വിജയത്തോടെ യാത്രയയപ്പ് നൽകാനായെന്ന സന്തോഷത്തോടെ 2020 ലോകകപ്പിലെ പോരാട്ടം ഇന്ത്യ അവസാനിപ്പിച്ചു. 2020 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിനിടെ പരിക്കേറ്റ ഇംഗ്ലണ്ട് ഓപ്പണർ ജേസൺ റോയ് ലോകകപ്പിൽ നിന്ന് പുറത്ത്. ശനിയാഴ്ച നടന്ന മത്സരത്തിനിടെ റണ്ണിനായി ഓടുന്നതിനിടെയാണ് താരത്തിന് പരിക്കേൽക്കുന്നത്. റോയ്ക്ക് പകരം ജെയിംസ് വിൽസിനെ ടീമിലെടുക്കുമെന്ന് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 വർഷത്തിനുശേഷം പാകിസ്ഥാൻ പര്യടനം പ്രഖ്യാപിച്ച് ക്രിക്കറ്റ് ഓസ്ട്രേലിയ. അടുത്ത വർഷം മാർച്ചിലാണ് ഓസീസ് ടീം പാകിസ്ഥാനിൽ എത്തുക. 3 ടെസ്റ്റും 3 ഏകദിനവും 1 20 20 അടങ്ങുന്നതാണ് പര്യടനം. 1998 ശേഷം ആദ്യമായാണ് സമ്പൂർണ്ണ പര്യടനത്തിനായി ഓസീസ് ടീം പാകിസ്ഥാനിൽ എത്തുന്നത്. അടുത്തിടെ ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും സുരക്ഷാ കാരണങ്ങളാൽ പാക് പര്യടനം ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ഓസ്ട്രേലിയയുടെ തീരുമാനം ശ്രദ്ധേയമാണ്. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. കേരളത്തിൽ ഇന്നലെ 52,862 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,404 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 39 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 46 വാർഡുകളാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 80 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 182 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 33,978. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 19 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,062 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 300 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 23 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6,136 പേർ രോഗമുക്തി നേടി. ഇതോടെ 71,316 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ: തിരുവനന്തപുരം 777, കൊല്ലം 662, കോഴിക്കോട് 648, എറണാകുളം 577, തൃശൂർ 569, കണ്ണൂർ 387, കോട്ടയം 300, പത്തനംതിട്ട 296, ഇടുക്കി 254, മലപ്പുറം 234, വയനാട് 210, ആലപ്പുഴ 198, പാലക്കാട് 193, കാസർഗോഡ് 99. ആഗോളതലത്തിൽ ഇന്നലെ 3,35,118 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ 32,906 പേർക്കും ഇംഗ്ലണ്ടിൽ 32,322 പേർക്കും റഷ്യയിൽ 39,400 പേർക്കും തുർക്കിയിൽ 27,824 പേർക്കും ജർമ്മനിയിൽ 20,580 പേർക്കും ഇന്ത്യയിൽ 7,841 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു.
ഇതോടെ ആഗോളതലത്തിൽ 25.09 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 1.86 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 4,726 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 265 പേരും റഷ്യയിൽ 1,190 പേരും ഉക്രൈനിൽ 473 പേരും റൊമാനിയയിൽ 240 പേരും ഇന്ത്യയിൽ 304 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 50.69 ലക്ഷം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ, വാർത്തകൾ വിരൽ തുമ്പിൽ.